നമസ്കാരം. ട്രാൻസ്ജെൻഡേഴ്സിന്റെ സംരക്ഷണം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരായിരുന്നുവെന്ന് അവകാശപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടയ്ക്കൊരു വീഡിയോ പുറത്തിറക്കിയിരുന്നു. എന്നാൽ ഈ വീഡിയോക്കെതിരെ വ്യാപക വിമർശനമാണ് സംസ്ഥാനമൊട്ടാകെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോ കണ്ടിട്ട് ശരിക്കും ചിരി വന്നുവെന്നാണ് കോട്ടയം ജില്ലയിലെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ജസ്റ്റിസ് ബോർഡ് മെമ്പർ ആയിരുന്ന അവന്തിക വിഷ്ണു പറയുന്നത്. ട്രാൻസ് വുമൺസിന് എവിടെയാണ് നിങ്ങൾ സംരക്ഷണം ഏർപ്പെടുത്തിയത് LDF സർക്കാരെ എന്നും അവന്തിക ചോദിക്കുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അവന്തികയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം. പോസ്റ്റിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഈ വീഡിയോ കണ്ടിട്ട് ശരിക്കും ചിരി വന്നു. ട്രാൻസ്ജെൻഡേഴ്സിന്റെ സംരക്ഷണം പോലും ട്രാൻസ് വുമൻസിന് എവിടെയാണ് നിങ്ങൾ സംരക്ഷണം ഏർപ്പെടുത്തിയത് LDF സർക്കാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് ആരംഭിച്ചിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ജസ്റ്റിസ് ബോർഡ് മെമ്പർ ആയിരുന്ന ഞാൻ പറയുന്നു, നിങ്ങളൊരു സംരക്ഷണവും ഏർപ്പെടുത്തിയിട്ടില്ല എന്ന്. പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കോട്ടയം ജില്ലയിലെ പല പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയ വ്യക്തിയാണ് താൻ. അന്ന് പോലീസുകാർ ചോദിച്ചിരുന്നത് ഏത് നിയമം മൂലമാണ് കേസെടുക്കുക എന്നതായിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞു, സാധാരണ മനുഷ്യർക്ക് നൽകുന്ന നീതി മതിയെന്ന്. പിന്നെ പല കേസുകളിലും നീതി വാങ്ങിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് വായിട്ടലച്ചിട്ട് തന്നെയായിരുന്നുവെന്നും അവന്തിക പറയുന്നു. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിയമങ്ങൾ കൊണ്ടുവന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ട്രാൻസ് വുമൻസിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു നിയമം നിർമ്മിക്കാൻ സാധിക്കുന്നില്ല എന്നും അവന്തിക പറയുന്നു. നിങ്ങൾ കുറച്ച് ഷെൽട്ടർ ഹോമുകളല്ലാതെ ഏത് പാർപ്പിടമാണ് ഉണ്ടാക്കിക്കൊടുത്തതെന്നും അവർ തുറന്നടിച്ചു. അടിസ്ഥാനപരമായി താഴേക്കിടയിൽ കഴിയുന്ന ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികൾ ഇപ്പോഴും തെരുവുകളിലാണ് അവർ ജീവിക്കുന്നത്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പല രീതിയിലും കഷ്ടപ്പെടുകയാണ്. മെട്രോയിൽ ജോലി ചെയ്തിരുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ എവിടെ പോയി എന്ന് പോലും ആർക്കും അറിയില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് മെട്രോ ഫ്ലാറ്റ് ഉൾപ്പെടെ കെട്ടിപ്പൊക്കിയപ്പോൾ അവിടെ ഏതെങ്കിലും ട്രാൻസ്ജെൻഡേഴ്സിന് താമസ സൗകര്യം ഏർപ്പെടുത്തിയോ എന്നും അവന്തിക ആരോപിക്കുന്നു. അതേസമയം മാന്യമായ എന്ത് തൊഴിലാണ് അവർക്ക് നിങ്ങൾ നൽകിയത്? കുറെ കോഴ്സുകൾ പഠിപ്പിച്ചു എന്നല്ലാതെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി അതിന്റെ പ്ലേസ്മെന്റോ മറ്റ് അത് നൽകുന്നതിന് വേണ്ട ഒരു സംവിധാനമോ ഏർപ്പെടുത്തിയിട്ടില്ല എന്നതാണ് സത്യം. സർജറി റീഫണ്ട് നിങ്ങൾ എങ്ങനെയാണ് നൽകുന്നത്? സ്വയം പണം എവിടെന്നേലും കണ്ടെത്തി ഞങ്ങൾ സർജറി ചെയ്തതിന് ശേഷം റീഫണ്ട് ഓപ്ഷൻ മാത്രമേ നിലവിലുള്ളൂ. അപ്പോൾ അതിനുള്ള പണം സാധാരണക്കാരായ ട്രാൻസ്ജെൻഡേഴ്സ് എവിടെ നിന്നാണ് കണ്ടെത്തേണ്ടത്? സ്വകാര്യ ആശുപത്രികളിൽ മാത്രമാണ് എന്നാൽ നിലവിൽ സർജറി നടക്കുന്നത്. അതും ഭീമമായ തുക ട്രാൻസ്ജെൻഡേഴ്സിൽ നിന്നും വാങ്ങിയാണ് അവർ സർജറി നടത്തുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പേ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടുത്തെ ഭരണകൂടവും ലീഗൽ സർവീസ് അതോറിറ്റിയും കൂടി താല്പര്യമെടുത്ത് ഒരു ട്രാൻസ്ജെൻഡേഴ്സ് ക്ലിനിക്ക് തുടങ്ങിവെച്ചു. അതല്ലാതെ ഒരു പ്രവർത്തനവും അവിടെ കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ അവിടുത്തെ ഡോക്ടേഴ്സ് ഇപ്പോഴും സർജറി ചെയ്യാൻ തയ്യാറാണ്. പിന്നെ എന്തുകൊണ്ടാണ് പിണറായി സർക്കാർ അതിന് അനുമതി നൽകാത്തത്? അതേസമയം നിങ്ങൾ സ്വകാര്യ മേഖലയെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നു ചേർത്ത് നിർത്തുന്നു എന്ന് അടിസ്ഥാനപരമായി പറയുന്ന ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യത അതാത് സർക്കാരുകൾക്കാണ്. അല്ലാതെ ഇതൊന്നും ആരുടെയും പോക്കറ്റിൽ നിന്നും എടുത്ത് ചെയ്യുന്നതല്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ അവകാശം തന്നെയാണ്. അല്ലാതെ നിങ്ങളുടെ ഔദാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവന്തിക തന്റെ പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും തീർത്തും പിണറായി സർക്കാരിന്റെ കഴിവുകേട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു സമൂഹത്തെ പൂർണ്ണമായും തഴഞ്ഞതിലൂടെ നടന്നിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.